സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എലനാട് എമർജൻസി കെയർ സെന്റർ. ബി ജെ പിയുടെ വംശഹത്യ രാഷ്ട്രീയത്തിനെതിരെ എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ബി ജെ പിയുടെ വംശഹത്യ രാഷ്ട്രീയത്തിനെതിരെ ഐക്യപ്പെടുക, ഇരകളും വേട്ടക്കാരും തുല്യരല്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് കബീർ കിളിമംഗലം നേതൃത്വം നൽകി. കിളിമംഗലം സെന്ററിൽ തുടങ്ങി തോന്നൂർക്കര, ചേലക്കോട് സ്വീകരണങ്ങൾക്കു ശേഷം മേപ്പാട് സെന്ററിൽ സമാപന യോഗം നടത്തി. സമാപന യോഗം എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം ശശി പഞ്ചവടി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ഫാഷിസ്റ്റ് നിയന്ത്രണ ഭരണകൂടം ഇന്ത്യയിൽ വേരുകളാഴ്ത്തിയിറങ്ങിയതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും കുറ്റകരമായ മൗനം പരമപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണെന്നും അത് സമൂഹത്തോട് വിളിച്ചു പറയാൻ ജനാധിപത്യ വിശ്വാസിയുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കബീർ കിളിമംഗലം അധ്യക്ഷത വഹിച്ചു. എസ് ഡി പി ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ ലത്തീഫ് വിഷയാവതരണം നടത്തി. അതോടെ തങ്ങളുടെ നിലനിൽപ്പ്, തങ്ങളുടെ സുഖജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണരുടെ ഉദ്ധരണത്തിന് വേണ്ടി, ബ്രാഹ്മണ സംരക്ഷണത്തിന് വേണ്ടി 1921 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക. അതല്ലേ ചരിത്രം. ആ കാലത്ത് ഏതെങ്കിലും ദലിതനോ മറ്റോ പിന്നോക്ക ജനവിഭാഗങ്ങളോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയല്ലേ കോൺഗ്രസിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ നാം കാണുന്നത്. കോൺഗ്രസിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ നാം കാണുന്നത് എന്താണ്? ഈ പറയുന്ന സവർണ മേൽക്കോയ്മ അധിഷ്ഠിതമായ ഒരു കുട്ടിയാശാസ്ത്രം രൂപപ്പെടുത്തിയാണ് ഈ രാജ്യത്തെ കോൺഗ്രസും രൂപപ്പെടുന്നത്. അല്ലേ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഈ പറയുന്ന ബി ജെ പിയുടെയും തായ് പേര് ചേർക്കുന്നത് ഈ പറയുന്ന ഹിന്ദുമഹാസഭയെ പോലെ അവിടുന്ന് അത്രമാത്രം ആഴത്തിലേക്ക് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാക്കാം. സി സി വി ന്യൂസ്, ചേലക്കര.